ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീറും ചിക്കനും വെച്ചിട്ടുള്ള ഒരു ചപ്പാത്തി റോളാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയും ആണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത ശേഷം അതിലോട്ട് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ തൈരും എടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സ്പൂണൊക്കെ വെച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം. അപ്പോൾ ഒറിഗാനോ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചിലവർക്ക് അതിൻ്റെ ഫ്ലേവർ പിടിക്കൂല, അതുകൊണ്ട് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ട ഒരു ചട്നിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുതിനയും മല്ലിച്ചീരയും എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകിന് പകരം ഞാനിവിടെ കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൽ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കാം, എത്ര വേണോ അത്രയും ചേർക്കാം, എരിവിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട ശേഷം നമുക്കിതിലോട്ട് കാന്താരിമുളകും ഈ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ കാന്താരിമുളക് ഞാൻ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ കുറച്ച് ലെമൺ ജ്യൂസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം, ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണും ഒരു ഇത്രയും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാന് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതും അതിലോട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇല്ലെങ്കിൽ ഗീ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് ഇട്ട് കൊടുത്തത്. അപ്പം ബട്ടർ മെൽറ്റായതും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല തേച്ചിരുന്ന പനീർ ഇതിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം പനീർ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം ഒരു ബൗളിലോട്ട് നമുക്ക് കുറച്ച് സവാളയും ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര എടുക്കാവുന്നതാണ്. അപ്പോൾ ഏത് ഷേപ്പിൽ വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്തിട്ട് നല്ലോണം ഒന്ന് കൈവച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ചിക്കൻ ചെറുതായി ഫ്രൈ ചെയ്ത ശേഷം ചെറുതായി കട്ട് ചെയ്തതാണ്, അതാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു പ്രത്യേക അളവിലൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ പനീർ മാത്രം 200 ഗ്രാംസിൻ്റെ ക്യൂബ് ആയതുകൊണ്ടാണ് ഞാനത് കണക്ക് പറഞ്ഞത്. ബാക്കിയൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പനീറും നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഗോതമ്പിൻ്റെ ചപ്പാത്തിയിലാണ് ചെയ്യാൻ പോണത്. മൈദയുടെ ചപ്പാത്തിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഇപ്പം മയണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചപ്പാത്തി എടുക്കാം. ചപ്പാത്തി എടുത്ത ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മയണൈസ് തേച്ച് കൊടുക്കാം. അപ്പം മയണൈസ് നല്ലോണം തേച്ച ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗ്രീൻ ചട്നിയും ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ചട്നിയും എല്ലാ സ്ഥലത്തും വരുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണെങ്കിലും ഡിന്നറിനൊക്കെ ആയിട്ടാണെങ്കിലും ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ലോണം ഇഷ്ടമാകും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടമാകും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.